സി പി എം സി പി ഐ പാർട്ടികൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് എം എ ബേബി. ഇടതുപക്ഷ വിശാല ഐക്യമാണ് വേണ്ടത്. ചില വിഭാഗം ജനങ്ങൾ ദേശീയതലത്തിൽ സി പി എമ്മിൽ നിന്ന് അകന്നുപോയിട്ടുണ്ട്. ഇവരുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള നടപടികൾ വേണമെന്നും എം എ ബേബി ആലപ്പുഴയിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കാൻ ചരിത്രപരമായി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇപ്പോൾ വളരെ ഉറ്റ സഹകരണത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ സഹകരിച്ചുള്ള പ്രവർത്തനം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും തുടർന്നും കൂടുതൽ ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രം യോജിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചാൽ പോരാ, മറ്റ് ഇടതുപക്ഷ പാർട്ടികളെയും അണിനിരത്താൻ കഴിയണം. ഇന്ന് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഒപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് പുറമെ കൂടുതൽ ശക്തികളെ, കൂട്ടായ്മകളെ, വ്യക്തികളെ നമുക്ക് കണ്ടെത്തി സഹകരിപ്പിക്കാൻ കഴിയണം. വി എം എസ് ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഓരോ സമയത്തും പ്രത്യേകിച്ച് സുപ്രധാനങ്ങളായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ സംസാരിക്കുമ്പോൾ വി എം എസ് വിശേഷിച്ച് ഉപയോഗിക്കാറുള്ള ഒരു ശൈലിയുണ്ട്. വളരെ വിപുലമായ ഐക്യപ്രസ്ഥാനം സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി സഹകരിപ്പിക്കാൻ പറ്റുന്ന പാർട്ടികൾ, വിഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ, വ്യക്തികൾ. വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, ഏത് വേദിയിലായിരുന്നു എം എ ബേബിയുടെ അഭിപ്രായ പ്രകടനം? കിഷോർ, പി കൃഷ്ണപിള്ള അനുസ്മരണ ദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം എ ബേബി. പ്രത്യേകിച്ച് എം എ ബേബിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലേഖനവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വാർത്താ പ്രാധാന്യം നേടിയ സാഹചര്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ വലിയ തിരിച്ചടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നേരിട്ടിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധ ശക്തികളും ക്രിമിനലുകളുമാണ് രാജ്യം ഭരിക്കുന്നത്. ചില വിഭാഗം ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. ഇത്തരം ജനങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടാകണം. ഇപ്പോൾ സി പി എമ്മും സി പി ഐയും വളരെ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് കൂടുതൽ ദൃഢമാക്കണമെന്ന് എം എ ബേബി ആവശ്യപ്പെട്ടു. അതുകൂടാതെ സഹകരിക്കാൻ പറ്റുന്ന വിഭാഗങ്ങളുമായും വ്യക്തികളുമായും ഒരു വിശാലമായ ഐക്യം ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ ഇപ്പോഴത്തെ തിരിച്ചടിക്ക് പരിഹാരം ഉണ്ടാകൂ എന്നാണ് എം എ ബേബി പറഞ്ഞത്. സി പി ഐ നേതാവ് കെ ഇസ്മയിലും സംസാരിച്ചിരുന്നു അതിനുശേഷം മാധ്യമങ്ങളോട്. കെ ഇസ്മയിൽ പറഞ്ഞത് ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വങ്ങളാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവർ വളരെ ആഴത്തിൽ ചിന്തിക്കണം ഐക്യത്തെക്കുറിച്ച്. ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തിക്കാൻ ശ്രമിക്കേണ്ടത് ദേശീയ നേതൃത്വങ്ങളാണ്. അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യം, ഇരു പാർട്ടികളുടെയും നേതൃത്വത്തിൽ സവർണ മനോഭാവമുള്ള നേതാക്കൾ ഉണ്ടെങ്കിൽ അവരും ഇക്കാര്യം തിരിച്ചറിയണം. ഏതായാലും ലയനം വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന രീതിയിൽ തന്നെയാണ് സി പി ഐയുടെയും സി പി എമ്മിന്റെയും പ്രമുഖ നേതാക്കൾ ഇന്ന് പി കൃഷ്ണപിള്ള സ്മാരക അനുസ്മരണ ദിനത്തിൽ പ്രതികരിച്ചത്. കിഷോർ.